മൊറോക്കോയിലെ കാസാബ്ലാങ്കയിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരത്ത് ഞാൻ അങ്ങനെ നിൽക്കുകയാണ്. പതഞ്ഞ തീര തീരത്തേക്ക് അടിച്ചു കയറുന്ന അറ്റ്ലാന്റിക്കിന്റെ തണുത്ത തീരം. അപ്പുറത്ത് കാണുന്നത് ഇവിടുത്തെ പ്രശസ്തമായ ഹസൻ ടു മോസ്കാണ്. തിരയടിച്ചു കയറുന്ന ഉരുളൻകല്ലിന്റെ ബീച്ചിൽ കുറെ ആളുകളുണ്ട്. സ്ത്രീകളും കുട്ടികളും വരെ ഇറങ്ങി നിന്ന് കളിക്കുന്നു. തിര കണ്ടാൽ നമുക്ക് ഭയം തോന്നും. കടലിലേക്ക് ഇറക്കി നിർമ്മിച്ചിരിക്കുന്ന ഹസൻ ടു മോസ്കിന്റെ മനോഹാരിത, ഇതെല്ലാം കണ്ടുകൊണ്ട് ഉച്ച കഴിഞ്ഞ സമയത്ത് കടൽക്കാറ്റുമേറ്റ് ഇവിടെ നിൽക്കാൻ അതീവ രസകരമാണ്. നല്ല വൃത്തിയുള്ള തീരം, പതഞ്ഞെത്തുന്ന തിര, ചരിത്രം കടന്നുപോയ സമുദ്രം, അതിൻ്റെ മറുകര എവിടെയായിരിക്കുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുക രസകരമാണ്. ഈ തീരത്തിനപ്പുറം പുറം കടലിലൂടെയാണ് ഒരു കാലത്ത് പര്യവേക്ഷകർ കടന്നുപോയത്. ഇന്ത്യ തേടിപ്പോകുന്നവരും അതിലുണ്ടായിരുന്നു. ആ കഥകളൊക്കെ ഓർത്തു നിൽക്കുന്നത് തന്നെ ഒരു പ്രത്യേക അനുഭവമാണ്. ചരിത്രം കടന്നുപോയ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. മോസ്ക് കടലിലേക്ക് ഇറക്കിപ്പണിതിരിക്കുന്ന കാഴ്ച ഇവിടെ നിന്നാൽ വ്യക്തമായി കാണാം. പാൽപതയുമായി തീരത്തണഞ്ഞു മടങ്ങുന്ന തിരമാലകൾ. നല്ല തണുപ്പുള്ള അറ്റ്ലാന്റിക്കിന്റെ ജലമാണിത്. ഈ സമുദ്രത്തിലൂടെ നമ്മൾ ഈ കാണുന്ന തീരം ചേർന്ന് വാസ്കോഡഗാമയും മറ്റ് നിരവധി പര്യവേക്ഷകരും പായ്ക്കപ്പലുകളിൽ കടന്നുപോയിട്ടുണ്ട്. ഇന്ത്യ തേടി ഇറങ്ങിയവരെല്ലാം ആഫ്രിക്കയുടെ ഈ പടിഞ്ഞാറൻ തീരം ചുറ്റിയാണ് കടന്നുപോയത്. അവരുടെയൊക്കെ ഓർമ്മ ഉണർത്തുന്ന തീരം. മഹായാത്രികനായിരുന്ന ഇബൻ ബത്തൂത്തയുടെ നാട്ടിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത്. പ്രൊമനേഡിൽ ചില കച്ചവടക്കാരുണ്ട്. ജവണിക്ക പോലുള്ള എന്തോ സാധനം പുഴുങ്ങി വിൽക്കാൻ വച്ചിരിക്കുകയാണ്. മനോഹരമായി കല്ലുവിരിച്ച പ്രൊമനേഡ്. ശനിയാഴ്ചയുടെ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ ഇങ്ങോട്ട് ഒഴുകിയിറങ്ങിത്തുടങ്ങി. രാത്രിയാവും വരെ ഇവിടെയൊക്കെ ആളുകളുണ്ടാവും. പക്ഷെ രാത്രി വൈകുവോളം ആളുകൾ ഇവിടെ ഇരിക്കാൻ സാധ്യതയില്ല. രാത്രിയിൽ നല്ല തണുപ്പാണെന്നതാണ് കാരണം. ഈ സമയത്താകട്ടെ വളരെ സുഖകരമായ അന്തരീക്ഷമാണ്. ഞങ്ങൾ കാറിലേക്ക് തിരികെ ചെന്ന് കയറി. ഒരു ബക്കറ്റ് നിറയെ ഡ്രൈ ഫ്രൂട്ട്സുമായിട്ടാണ് എന്റെ സുഹൃത്ത് സുനീർ വന്നിരിക്കുന്നത്. ഇദ്ദേഹമാണ് മൊറോക്കോയിലെ എന്റെ ആതിഥേയൻ. ആതിഥ്യമര്യാദയുടെ ആൾരൂപം എന്ന് വേണമെങ്കിൽ പറയാം. കാസാബ്ലാങ്കയുടെ തെരുവുകളിലൂടെ സഞ്ചാരം തുടരുകയാണ്. ഈ നഗരത്തിലെ കുറെ കാഴ്ചകൾ ഇന്ന് കണ്ടു തീർക്കണം. ഉച്ചഭക്ഷണം ഞങ്ങൾ കാര്യമായി കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ബക്കറ്റിൽ നിന്ന് ഡ്രൈ ഫ്രൂട്ട്സ് ആവശ്യത്തിനെടുത്ത് കഴിച്ചുകൊള്ളാൻ പറഞ്ഞിരിക്കുകയാണ് സുനീർ. ഉണക്കമുന്തിരി, കടല, കാഷ്യൂനട്സ് തുടങ്ങി പലതുമുണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് ബക്കറ്റിൽ. തിരക്ക് കുറഞ്ഞ നിരത്തുകൾ. വ്യത്യസ്തമായൊരു നഗരമാണ് കാസാബ്ലാങ്ക. കാസാബ്ലാങ്ക മാത്രമല്ല, മൊറോക്കോയിലെ എല്ലാ നഗരങ്ങളും ആ വിധമാണ്. സ്പെയിനിന്റെയും പോർച്ചുഗലിന്റെയും ഫ്രാൻസിന്റെയും ആഫ്രിക്കയുടെയും എല്ലാം നിർമ്മാണശൈലിയുടെ ഒരു മിശ്രണമാണ് ഇവിടുത്തെ കെട്ടിടങ്ങളിൽ കാണാനാവുക. കാസാബ്ലാങ്കയിലെ കെട്ടിടങ്ങൾക്കെല്ലാം വെളുത്ത നിറമാണ്. കാസാബ്ലാങ്ക എന്ന പോർച്ചുഗീസ് പേരിന്റെ അർത്ഥം വൈറ്റ് ഹൗസ് അഥവാ വെളുത്ത വീട് എന്നാണ്. അറബിയിൽ ദാർ അൽ ബൈദ എന്നാണ് കാസാബ്ലാങ്ക അറിയപ്പെടുന്നത്. പണ്ട് ചെറിയൊരു മത്സ്യബന്ധന ഗ്രാമമായിരുന്നു കാസാബ്ലാങ്ക. 15-ാം നൂറ്റാണ്ടിൽ ഇവിടേക്ക് കയറി വന്ന പോർച്ചുഗീസുകാർ ആ ഗ്രാമം നശിപ്പിച്ചു കളയുകയായിരുന്നു. പിന്നീട് 18-ാം നൂറ്റാണ്ടിലാണ് കാസാബ്ലാങ്ക ഒരു തുറമുഖ നഗരമായി വികസിക്കുന്നത്. അക്കാലത്ത് സ്പെയിൻ, ഫ്രാൻസ്, ഇംഗ്ലണ്ട് തുടങ്ങിയവിടങ്ങളിൽ നിന്നുള്ള കച്ചവടക്കാർ ഈ നഗരത്തെ ഇടത്താവളമാക്കി. എനിക്ക് ഈ നഗരം വളരെ ഇഷ്ടപ്പെടാനുള്ള കാരണം വെളുത്ത കെട്ടിടങ്ങളും നഗരാസൂത്രണത്തിലെ പ്രത്യേകതകളുമാണ്. നല്ല പാതകളും വഴിയുടെ നടുക്കും ഓരത്തുമെല്ലാം നട്ടുപിടിപ്പിച്ച പനകളുമെല്ലാം ചേർന്ന് ലോകത്ത് വേറൊരിടത്തുമില്ലാത്ത ഒരു നഗരശൈലിയാണ് ഇവിടെ കാണുന്നത്. നഗരസൗന്ദര്യവും ഇവിടുത്തെ കാലാവസ്ഥയുമെല്ലാം ചേർന്നപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഫ്രഞ്ചുകാരാണ് ആധുനിക കാസാബ്ലാങ്കയുടെ ശില്പികൾ. 1906ലാണ് ഫ്രഞ്ചുകാർ ഈ നഗരത്തെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുന്നത്. തുറമുഖം വികസിപ്പിക്കുന്നതിനും മറ്റുമായി മൊറോക്കോയിലെ സുൽത്താനുമായി ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയുടെ പിൻബലത്തിൽ ഫ്രഞ്ചുകാർ നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു. ഇതിൽ കുപിതരായ ഗോത്രവർഗക്കാർ വിദേശികളെ ആക്രമിക്കാൻ തുടങ്ങി. അവസരം മുതലെടുത്ത ഫ്രഞ്ചുകാർ ഒരു ആക്രമണത്തിലൂടെ 3000-ത്തോളം മൊറോക്കോക്കാരെ കൊന്നൊടുക്കി. നഗരം തങ്ങളുടെ കാൽ ചുവട്ടിലാക്കുകയും ചെയ്തു.
ഭക്ഷണം കഴിക്കേണ്ടേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ സുനീർ പറഞ്ഞു നമുക്ക് വീട്ടിൽ പോയി കഴിക്കാമെന്ന്. അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കും, ചിക്കൻ കറി, മട്ടൻ കറി, ഇതെല്ലാം ഇപ്പം പഠിച്ചു. നമ്മളുമ്മെല്ലാം പഠിപ്പിച്ചു കൊടുത്ത. മൊറോക്കോക്കാരിയാണെങ്കിലും ഭാര്യയെ നാടൻ ഭക്ഷണമെല്ലാം ഉണ്ടാക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് സുനീർ പറയുന്നത്. ഫ്രഞ്ച് കൊളോണിയൽ കാലത്തെ കെട്ടിടങ്ങളും മോഡേൺ ബിൽഡിങ്ങുകളുമെല്ലാം നിറഞ്ഞൊരു ആധുനികമായ നഗരം തന്നെയാണ് കാസാബ്ലാങ്ക. വളരെ രസകരമായ ഒരു നഗരം. റോഡരികിൽ ധാരാളം ചെടികളും ബൊഗൈൻ വില്ലുകളുമെല്ലാം ചേർന്ന് വ്യത്യസ്തമായൊരു അനുഭവമാണ് ഈ നഗരത്തിന്റെ കാഴ്ച. ഇപ്പോൾ പാതയോരത്ത് ഒരു വെളുത്ത കെട്ടിടം. ഇതിവിടുത്തെ കത്തീഡ്രലാണ്, കാസാബ്ലാങ്ക കത്തീഡ്രൽ എന്ന് പൊതുവെ അറിയപ്പെടുന്ന ദേവാലയം. ചർച്ച് ഓഫ് സേക്രഡ് ഹാർട്ട് എന്നാണ് യഥാർത്ഥ പേര്. ആർട്ട് ഡെക്കോ ശൈലിയിൽ ഫ്രഞ്ചുകാർ പണിത ദേവാലയമാണ്. 1956 മൊറോക്കോ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം അത് പള്ളിയായി പ്രവർത്തിക്കുന്നില്ല. ഒരു കൾച്ചറൽ സെന്ററാണ് ഇപ്പോൾ അത്. ഈ നഗരത്തിൽ ക്രിസ്ത്യാനികൾ അധികമില്ലാത്തതുകൊണ്ട് ഇവിടെ പള്ളിക്ക് പ്രസക്തിയുമില്ല. ഇപ്പോൾ നിരവധിയായ ആർട്ട് എക്സിബിഷനുകളുടെ വേദിയാണ് ഈ കൾച്ചറൽ സെന്റർ. സംഗീത പരിപാടികളും ഇതിനുള്ളിൽ അരങ്ങേറാറുണ്ട്. പള്ളിക്ക് മുന്നിലെ സ്ക്വയറിൽ ഞാൻ കാറിൽ നിന്നിറങ്ങി. ഈ സ്ക്വയറിലൂടെ നടക്കുമ്പോൾ കാലിഫോർണിയയിലൂടെയുള്ള യാത്രയാണ് ഓർമ്മ വരുന്നത്. ഈ ഇടതുവശത്ത് കാണുന്ന കെട്ടിടങ്ങളൊക്കെ ആർട്ട് ഡെക്കോ ശൈലിയിൽ നിർമ്മിച്ചതാണ്. സ്പാനിഷ് കൊളോണിയൽ കെട്ടിട നിർമ്മാണ ശൈലിയായിട്ടൊക്കെ അതിന് സമാനതയുണ്ട്. കെട്ടിടങ്ങളും അതിനു മുന്നിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ബൊഗൈൻ വില്ലയും പനകളും എല്ലാം ചേർന്ന് സ്പെയിനിന്റെ ഏതോ പ്രദേശത്തുകൂടി നടക്കുന്ന ഫീൽ സമ്മാനിക്കുന്നു. അതല്ലെങ്കിൽ കാലിഫോർണിയയിലെ സാന്താ ബാർബറ പോലെയുള്ള തീരപ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുകയാണെന്ന് തോന്നും. കാറുമായി സുനീർ ഒരിടത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഞാനും കൂടെയുള്ള റിസ്വാനും കാറിൽ ചെന്നു കയറി. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു, കാസാബ്ലാങ്കയുടെ അധികം തിരക്കില്ലാത്ത നിരത്തുകളിലൂടെ. ഇടതുവശത്ത് കാണുന്നത് ഇവിടുത്തെ പഴയ പോസ്റ്റ് ഓഫീസ് മന്ദിരമാണ്. കൊളോണിയൽ കാലത്ത് പണിത ഇരുനില കെട്ടിടം. ഇപ്പോൾ അതിൽ ഒരു വിദ്യാലയമാണ് പ്രവർത്തിക്കുന്നത്. വലിയൊരു കെട്ടിടം. ഫ്രഞ്ചുകാരുടെ സംഭാവനയാണിതും. എന്നാൽ നഗരത്തിലെ മറ്റു കെട്ടിടങ്ങൾ എന്ന പോലെ വെളുപ്പ് നിറമല്ല. വീണ്ടും പോകുമ്പോൾ മദീന പ്രദേശത്തേക്ക്, അതായത് പഴയ നഗരഭാഗത്തേക്കെത്തുന്നു. ഫ്രഞ്ച് കാലത്തെ കൂടുതൽ കെട്ടിടങ്ങൾ ഇവിടെ കാണാം. ആ കൊളോണിയൽ കാലത്തെ പ്രധാന നഗരഭാഗമായിരുന്നു ഇവിടം. എല്ലാ കെട്ടിടങ്ങൾക്കും ഒരേ രൂപഭാവങ്ങളാണ്. കെട്ടിടങ്ങളെ പൊതിഞ്ഞു നിൽക്കുന്ന ബോർഡുകളില്ല. പാതയോരത്ത് പനകളുടെ നിര. അതെല്ലാം ചേരുമ്പോൾ പട്ടണം അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാവുകയാണ്. ചെറിയൊരു സ്ക്വയറിന് സമീപത്തേക്കെത്തുന്നു. ഇത്തരം നിരവധി സ്ക്വയറുകൾ നഗരത്തിലുണ്ട്. ആളുകൾ വന്നിരിക്കുകയും വിശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇടങ്ങൾ. ഈ സ്ക്വയറുകളും അതിനെ അതിരിടുന്ന വെളുത്ത മന്ദിരങ്ങളും അതിന്റെ നടുക്കുള്ള പനകളും ഗ്രീനറിയുമെല്ലാം കൂടി ചേരുമ്പോൾ ഇതൊരു ആഫ്രിക്കൻ രാജ്യമല്ലെന്ന് തോന്നും. ആഫ്രിക്കൻ രാജ്യത്ത് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഡിസിപ്ലിനും പെർഫെക്ഷനും കലാപരതയും ഒക്കെയുള്ള ഒരു സ്ഥലം. ഫ്രഞ്ച് സ്വാധീനം ഇപ്പോഴും ഈ നാട്ടിൽ എല്ലായിടത്തുമുണ്ട്. പല സ്ഥാപനങ്ങൾക്കും ഫ്രഞ്ച് പേരുകളാണ്. ഫ്രഞ്ച് ഭാഷ വ്യാപകമായി ഇവർ ഉപയോഗിക്കുന്നുമുണ്ട്. അറബിയും സ്റ്റാൻഡേർഡ് മൊറോക്കൻ അമാസിക് ഭാഷയുമാണ് മൊറോക്കോയിലെ ഔദ്യോഗിക ഭാഷകൾ. ആളുകൾ സാധാരണയായി സംസാരിക്കുന്നത് മൊറോക്കൻ അറബിയും ബർബർ ഭാഷയുമാണ്. സ്കൂളിൽ ഫ്രഞ്ച് ഭാഷ പഠിപ്പിക്കുന്നുണ്ട്. സ്പെഷ്യലായി ആവശ്യപ്പെട്ടാൽ ഇംഗ്ലീഷും സ്പാനിഷും പഠിപ്പിക്കും. ഒരിടത്ത് വണ്ടി നിർത്തി ഞങ്ങൾ സൂക്ക് ഏരിയയിലേക്ക് എത്തി. മാർക്കറ്റ് ഏരിയ. സൂക്കിനകത്തേക്കു കയറി. മദീനയിലാണ് ഈ സൂക്ക്. മദീന എന്ന് പറഞ്ഞാൽ പട്ടണം എന്നേ ഉള്ളൂ. അറബി പദമാണത്. വിശാലമായ സൂക്കാണ്. പല പല ഇടത്തെരുവുകളിലൂടെ അത് നീണ്ടുപോകുന്നു. അകത്തും മുൻവശത്തും വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന കടകൾ. ഇവിടെ കാണുന്ന കരകൗശല വസ്തുക്കൾ നമ്മളെ ആശ്ചര്യപ്പെടുത്തും. ലെതറിന്റെ വലിയൊരു കേന്ദ്രമാണ് മൊറോക്കോ. ലെതർ ടാനിങ് ജോലി വലിയ തോതിൽ നടക്കുന്ന നാട്. അത്തരം കേന്ദ്രങ്ങളിൽ അടുത്ത ദിവസം പോകാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ചില വിചിത്രമായ വാഹനങ്ങൾ ഇവിടെ കാണാം. മോട്ടോർ സൈക്കിൾ പെട്ടിയോട്ടോ ദമ്പതികൾക്കുണ്ടായ പുത്രനാണിതെന്ന് തോന്നും. സൂക്കിന്റെ പല ഇടവഴികളിലൂടെ നടന്നു. ഇതൊക്കെ ഇപ്പോൾ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി കൂടിയാണ് ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നത്.
വിൽക്കാൻ വെച്ചിരിക്കുന്നതിൽ കൂടുതലും ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ളതാണ്. അതായത് മൊറോക്കോയിലെ ട്രഡീഷണൽ ആയ പാത്രങ്ങൾ, കരകൗശല വസ്തുക്കൾ, ആഭരണങ്ങൾ, മിറർ വർക്കുകൾ, തൂക്കുവിളക്കുകൾ എന്നിങ്ങനെ പലതുമുണ്ട്. അറബി സംസ്കാരവും മൊറോക്കൻ ആഫ്രിക്കൻ സംസ്കാരവും ഒത്തുചേർന്ന നിരവധിയായ കരകൗശല വസ്തുക്കൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ട്രഡീഷണലായി ഇവരുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, മൊറോക്കൻ സംസ്കാരത്തിലുള്ള തൂക്കുവിളക്കുകൾ എന്നിവയെല്ലാമുണ്ട്. സ്റ്റാളുകളിൽ അതങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ഗോത്രസ്മരണയുണർത്തി കുട്ടിയെ പുറത്തിട്ട് നടന്നു പോകുന്ന സ്ത്രീ, ലെതറിന്റെ പ്രത്യേക ചെരിപ്പുകൾ, സ്ത്രീകളുടെ വസ്ത്രങ്ങളുടെ കടകൾ, ഇതൊക്കെ ശരിക്കും നാട്ടുകാർക്കുള്ളതാണോ അതോ വിദേശികൾക്കുള്ളതാണോ എന്ന് സംശയം തോന്നും. രണ്ടു കൂട്ടർക്കും ഉള്ളതാണെന്ന് തോന്നുന്നു. പല ഡിസൈനുകളിലുള്ളവ. ഇവിടുത്തെ സ്ത്രീകൾ വിശേഷാവസരങ്ങളിൽ ഇത്തരം കളർഫുള്ളായ വസ്ത്രങ്ങളാണ് ധരിക്കുക. കറുത്ത ബുർഖ ധരിച്ചവരെ ഇവിടെ അപൂർവമായിട്ടേ കാണുന്നുള്ളൂ. മോഡേൺ വസ്ത്രധാരികളായ പെൺകുട്ടികളെയും കാണാം ഇവിടെയും. അതായത് ഇവിടെ വസ്ത്രധാരണം സംബന്ധിച്ച് പ്രത്യേക നിബന്ധനയൊന്നുമില്ല. പ്രത്യേക വസ്ത്രധാരണത്തിൽ വിശ്വസിക്കുന്നവർക്ക് അതാവാം, അല്ലാത്തവർക്ക് ഏത് വസ്ത്രവും ധരിക്കാം. സൂക്കിന്റെ മറ്റൊരു ഭാഗത്തേക്ക് നടന്നു. വീണ്ടും അങ്ങനെ ചെല്ലുമ്പോൾ ലെതർ ഉൽപ്പന്നങ്ങളുടെ നീളൻ സ്ട്രീറ്റുകളിലേക്കാണ് എത്തുന്നത്. പല ഉൽപ്പന്നങ്ങൾക്കും പല സ്ട്രീറ്റുകളാണ്. ലെതർ ഉൽപ്പന്നങ്ങളുടെ വലിയ കേന്ദ്രമാണ് മൊറോക്കോ. പല ഇടത്തെരുവുകളിലൂടെ ഞങ്ങൾ ഇങ്ങനെ നടന്നു. മനോഹരമായ സാധനങ്ങൾ നിറച്ചു വച്ചിരിക്കുന്ന കടകൾ, കളർഫുള്ളായ സാധനങ്ങളാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഇതിൽ മിക്കതും ഇവിടുത്തെ കരകൗശല ഗ്രാമങ്ങളിൽ ഉണ്ടാക്കുന്നതാണ്. അതിനിടെ സുനീർ ഒരു പെട്ടിയെടുത്തു. സംഗതി ഒരു മാജിക് ബോക്സ് ആണ്. ഈ പെട്ടി തുറക്കാൻ സാധിക്കുമെങ്കിൽ അത് ഫ്രീ ആയിട്ട് തരാമെന്നാണ് സുനീറിനോട് കടക്കാരൻ പറഞ്ഞിരിക്കുന്നത്. സുനീർ പഠിച്ച പണി 18 പയറ്റുന്നു. എവിടെയോ ഒരു കുസൃതി ഒളിഞ്ഞിരിപ്പുണ്ട്. ഏതോ ഒരു ചീള് ഊരിയെടുക്കണം, എന്നിട്ട് മറ്റൊരു ചീള് അല്പം തിന്നിക്കാം. തിന്നിച്ചു കഴിയുമ്പോൾ അതിനകത്തൊരു കീ ഉണ്ടാവും. ആ കീ കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് പെട്ടി തുറക്കാം. അങ്ങനെയൊക്കെയാണ് സംഭവം. ഏതായാലും കുറച്ച് അഭ്യാസം നടത്തേണ്ടി വരും. ഒടുവിൽ കടക്കാരൻ തന്നെ വിദ്യ വെളിപ്പെടുത്തി. നടുക്കത്തെ ഒരു ചീള് ഊരുക, അതിനകത്ത് കീ ഇട്ട് തിരിക്കുക, അത് തുറക്കുന്നു. അകത്ത് ഗംഭീര സുഗന്ധമാണ്. ഏതായാലും സുനീറിന് സ്വന്തമായി അത് തുറക്കാൻ പറ്റിയില്ല. ഇപ്പോൾ പഠിച്ച വിദ്യ സുനീർ എനിക്ക് കാട്ടിത്തന്നു. ഈ സാധനം ഇവര് ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പൊ ഇത് മാജിക് ബോക്സ് എന്നായി പറയാം. അപ്പൊ എന്നിട്ട് ഇതാ ഇത് ബ്ലോക്ക് ആയി. ഇനിയിപ്പോ കീ ഉള്ളത് ഇതാ, ഈ ഒരു സംഭവത്താണ് കീ. പക്ഷേ രണ്ടാമതൊന്നും തുറക്കാൻ പറ്റുന്നുമില്ല. അത്തരത്തിൽ തടിയിൽ പെർഫെക്ഷനോടെ കൊത്തിയെടുത്തിരിക്കുന്ന നിരവധി സാധനങ്ങളുണ്ട്. ചെസ് കളിക്കാനുള്ള ബോർഡ്, പന്തുകൾ ഒക്കെ. അതുപോലെ ഇവിടെ ട്രഡീഷണലായ ഭക്ഷണം വിളമ്പുന്ന പാത്രത്തിന്റെ മിനിയേച്ചർ രൂപങ്ങളും. സുനീർ അവയോരോന്നും എടുത്തു. ഇതിനകത്ത് അപ്പമൊക്കെ വെച്ചിട്ടാണ് ഇവർ വിളമ്പാൻ വെക്കുന്നത്. മറ്റൊരു പെട്ടി ഇതാ, അടുപ്പിനടുത്ത് സ്പൈസസ് ഇട്ട് വെക്കാവുന്ന പെട്ടി. അവിടെ നിന്നും വീണ്ടും നടന്നു. വിദേശികളായ ടൂറിസ്റ്റുകളാണ് സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരിൽ കൂടുതലും. ഇവിടെ ഒരു പ്രത്യേകതരം ചെരുപ്പുണ്ട്. ബെൽഹാം മൊറോക്കിയ എന്നാണ് ഈ ചെരുപ്പ് അറിയപ്പെടുന്നത്. ഈ സ്ത്രീയാണ് ചെരുപ്പ് കച്ചവടക്കാരി. സ്ത്രീകളാണ് ഈ മാർക്കറ്റിൽ കച്ചവടത്തിനിരിക്കുന്നവരിൽ കൂടുതലും. കച്ചവടക്കാരിയോട് വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അസൗകര്യമൊന്നുമില്ല. ഇവിടുത്തെ ഒരു കാര്യം, അനുവാദം ചോദിക്കാതെ വീഡിയോ എടുത്താൽ ഇവർക്ക് വളരെ ദേഷ്യമാണെന്നതാണ്. എന്നാൽ ചോദിച്ചാൽ എല്ലാവരും സമ്മതിക്കുകയും ചെയ്യും. അവിടെ നിന്ന് നടന്നു ചെല്ലുമ്പോൾ കളർഫുൾ വസ്ത്രം ധരിച്ച രണ്ട് കക്ഷികളുടെ അടുത്തേക്ക് എത്തുന്നു. ഇതെന്താണ് സംഭവമെന്ന് ആദ്യം മനസ്സിലായില്ല. അവർ ഒരു കുഴലിലൂടെ വെള്ളം ഗ്ലാസിലേക്ക് ചീറ്റിക്കുന്നു. ഈ വെള്ളം നമുക്ക് കുടിക്കാൻ തരും. അതായത് പണ്ടുകാലത്ത് വഴിയോരങ്ങളിൽ കുടിവെള്ളവുമായി ഇങ്ങനെ ആളുകൾ നിന്നിരുന്നു അത്രേ. അല്പം ചില്ലറ കൊടുത്താൽ ശുദ്ധമായ കുടിവെള്ളം കിട്ടും.
ആ പാരമ്പര്യം പുതിയ കാലത്ത് വരുമാന മാർഗമാക്കിയിരിക്കുകയാണ് ഇവർ. ഇവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കലാണ് പ്രധാന പരിപാടി. അതിലാണ് ഇവരുടെ വരുമാനവും. ഇവർ മണിയടിച്ചുകൊണ്ട് നിൽക്കും. വേണമെങ്കിൽ തൊപ്പിയെടുത്ത് നമ്മുടെ തലയിൽ വെച്ചു തരും, അല്ലെങ്കിൽ തൊപ്പി വെച്ചു നിൽക്കുന്ന അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം. ഈ ഒരു സഞ്ചിക്കകത്ത് നിന്നാണ് വെള്ളം വരിക. അത് ശുദ്ധമാണെന്ന് തെളിയിക്കാനാവാം ഈ ഡെമോൺസ്ട്രേഷൻ. ആടിന്റെ തോലുകൊണ്ടുണ്ടാക്കിയ സഞ്ചിക്കകത്താണ് വെള്ളം നിറച്ചിട്ടിരിക്കുന്നത്. അതിനകത്തു നിന്നൊരു ലോഹക്കുഴൽ നീളുന്നു. ഈ പൈപ്പിലൂടെ ഗ്ലാസിലേക്ക് വെള്ളം പകർന്നുകൊടുക്കും. മറ്റൊരു സഞ്ചി കൂടിയുണ്ട്. ഈ സഞ്ചി ഇവരുടെ പണസഞ്ചിയാണ്, അലങ്കാരപ്പണി ചെയ്ത തുകൽ സഞ്ചി. കിട്ടുന്ന പണവും അവരുടെ അനുസാരികളുമൊക്കെ വെക്കുന്നത് അതിനകത്താണ്. ഞങ്ങൾ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് കണ്ടപ്പോൾ വഴിയേ പോയ പലർക്കും വലിയ കൗതുകമായി. റിസ്വാന്റെ തലയിലും തൊപ്പി വെച്ചെടുത്തു ഒരു ഫോട്ടോ. സംഭവം രസകരമാണ്. ഞങ്ങൾ വെള്ളം വാങ്ങിക്കുടിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും കണ്ടപ്പോൾ ഒരു അച്ഛനും മകനും കൂടി വന്ന് വെള്ളം വാങ്ങിക്കുടിച്ചു. എന്തോ വിശേഷപ്പെട്ട ജ്യൂസോ മറ്റോ ആണെന്നാണ് ഇവർ കരുതിയത്. പച്ചവെള്ളമാണ് നിറഞ്ഞപ്പോൾ അവർക്ക് നിരാശയായി. ഏതായാലും അവർ ഒടുവിൽ കുറച്ച് നാണയങ്ങൾ കൊടുത്തു. ഞങ്ങളും പണം കൊടുത്തു. സുനീർ അത്തരക്കാർക്കൊക്കെ വളരെ ലാവിഷായിട്ട് ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അവർ ജീവിക്കാൻ വേണ്ടിയല്ലേ വേഷം കെട്ടി നിൽക്കുന്നത് എന്ന് പറഞ്ഞാണ് ഒരു തുക എടുത്തുകൊടുത്തത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും കുറെ നേരം ആ തെരുവുകളിലൂടെ ചുറ്റി നടന്നു. ഒരിടത്ത് പെയിന്റിങ്ങുകളാണ് വിൽക്കുന്നത്. ഇവിടെ കിട്ടാത്ത സാധനങ്ങളില്ല, അത്ഭുതപ്പെടുത്തുന്ന വസ്തുക്കൾ. നമ്മൾ ഒരു കണ്ടെയ്നർ ബുക്ക് ചെയ്ത് കുറെ പൈസയുമായിട്ട് ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ. വീട് അലങ്കരിക്കാനുള്ള സാധനങ്ങൾ, സുഹൃത്തുക്കൾക്കും കുട്ടികൾക്കുമൊക്കെ ഗിഫ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ എന്നിവ നിറച്ചുകൊണ്ടുപോകാം. വേറൊരു ഭാഗത്ത് മുഴുവൻ റെസ്റ്റോറൻറ്റുകളാണ്, വഴിയോര റെസ്റ്റോറൻറ്റുകൾ. അവിടെ സീ ഫുഡാണ് ഒരു ഭാഗത്ത് മുഴുവൻ. നമ്മുടേതുപോലെ മസാലയിൽ മുക്കി പൊള്ളിച്ചെടുക്കുന്നതല്ല, ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. ചെമ്മീനുണ്ട്, പ്രോൺസുണ്ട്, കലമാരിയുണ്ട്, ഷ്രിമ്പുണ്ട്, സാർഡീനുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇയാളെ കാണുന്നത്. ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞപ്പോഴേക്കും പുള്ളി വലിയ ആവേശത്തിലായി. ഹിന്ദി പാട്ടിന്റെയും ഹിന്ദി സിനിമയുടെയും ആരാധകനാണ് ആൾ. സുനീറുമായിട്ട് വലിയ ലോഹ്യവുമായി. മൊറോക്കോക്കാരുടെ ഒരു പ്രത്യേകത, ഇന്ത്യ എന്ന് കേട്ടാൽ അവർക്ക് വലിയ ഹരമാണ്. ഇന്ത്യക്കാരെ വലിയ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് പഴയ ഹിന്ദി ചിത്രങ്ങളുടെ ആരാധകരാണ് ഇവരൊക്കെ. ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും ഇടത്തെരുവുകളിലൂടെ നടന്നു. ഇതെല്ലാം ഫുഡ് സ്ട്രീറ്റുകളാണ്. സീ ഫുഡുകളാണ് ഇവിടെ പ്രധാനമായും വിൽക്കുന്നത്. ആ തെരുവുകളിലൂടെയെല്ലാം നടന്നു. ധാരാളം കടകൾ, വിഭവങ്ങൾ. നമുക്കാവശ്യമായത് വാങ്ങാം. എല്ലാം വറുത്തുവെച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെയോ തായ്ലൻഡ് പോലുള്ള നാടുകളിലെയോ സീ ഫുഡിൻ്റേതുപോലൊരു സുഖം തോന്നുന്നില്ല. ഡ്രൈ ആയിരിക്കുന്ന സാധനങ്ങൾ. ഇവിടെ തട്ടുകടകളാണെങ്കിലും കച്ചവടത്തിലിരിക്കുന്നവർക്ക് യൂണിഫോം ഉണ്ട്. എല്ലായിടവും വൃത്തിയായിട്ടും അച്ചടക്കത്തോടെയും സംരക്ഷിക്കുന്നുമുണ്ട്. കടക്കാരൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, വീഡിയോ എടുത്തോട്ടെ എന്ന് ആദ്യമൊന്ന് ചോദിക്കണം. അത് ചോദിച്ചാൽ അവർ വളരെ ഹാപ്പിയാണ്. ഇതാ ഞമണിക്ക പോലൊരു സാധനം, ചില പ്രത്യേകതരം കക്കയോ ഒച്ചോ ആണ്. അത് പുഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് ആ തൊണ്ടിനകത്ത് നിന്ന് കിള്ളിയെടുത്തു തരും. വീണ്ടും നടന്നു. കുറെ ഭാഗത്ത് തെരുവോരം മുഴുവൻ റെസ്റ്റോറൻറ്റുകളാണ്. സൗഹൃദത്തോടെ പെരുമാറുന്നവരാണ് എല്ലാവരും. കടകളിൽ തിരക്ക് തുടങ്ങിയിട്ടില്ല. എല്ലാ കടകളിലെയും ജീവനക്കാർക്ക് യൂണിഫോം ഉണ്ട്. അത് തട്ടുകടകളാണെങ്കിൽ പോലും കുശലം പറഞ്ഞു നിൽക്കുന്ന ജീവനക്കാർ. വേറൊരു ഭാഗത്ത് നിലത്ത് വിരിക്കുന്ന പ്രത്യേകതരം ചവിട്ടിയാണ് വിൽപ്പന. എന്താണ് സാധനമെന്ന് ചോദിച്ചതേയുള്ളൂ. കച്ചവടക്കാരൻ അതെടുത്തു നിവർത്തി. ചണമോ പരുത്തിയോ കൊണ്ടുള്ള ചാക്കു പോലത്തെ സാധനമാണ്. തൂക്കുവിളക്കുകളാണ് വേറൊരു ഭാഗത്ത്. തൂക്കുവിളക്കുകൾ മിക്കവാറും എല്ലാ കടകളിലുമുണ്ട്. വളരെ വിശാലമായൊരു പ്രദേശം മുഴുവൻ സൂക്കാണ്. അവിടെ കരകൗശല വസ്തുക്കൾ മാത്രമല്ലുള്ളത്, ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുമുണ്ട്. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളിൽ പലതും രണ്ടാം തരമാണ്.
ചൈനയിലും തായ്വാനിലുമൊക്കെ ഉണ്ടാക്കുന്നതിൽ ചെറിയൊരു തകരാറ് കൊണ്ട് റിജക്ട് ചെയ്യപ്പെട്ട ബ്രാൻഡഡ് പ്രോഡക്റ്റുകളുണ്ടല്ലോ, അത്തരം ഉൽപ്പന്നങ്ങളൊക്കെ ഇവിടുത്തെ കടകളിൽ കിട്ടും. ബ്രാൻഡഡ് ബാഗുകൾ, ഷൂസുകൾ, ലെതർ ബെൽറ്റ്, ടീഷർട്ടുകൾ, ജാക്കറ്റുകൾ എല്ലാം ഇവിടെയുണ്ട്. പക്ഷേ ബ്രാൻഡഡ് സാധനങ്ങൾക്ക് 30,000-40,000 വില വരുമ്പോൾ ഇവിടെ അത് ഇന്ത്യൻ രൂപ കണക്കാക്കിയാൽ 2,000 രൂപ വിലയ്ക്ക് കിട്ടും. ഇവിടുത്തെ നാണയമായ ഒരു മൊറോക്കൻ ദിർഹം നമ്മുടെ 8 രൂപയ്ക്ക് തുല്യമാണെന്ന് കൂടി ഓർക്കണം. കാസാബ്ലാങ്കയിലെ സൂക്കിന്റെ തിരക്കിനിടയിലൂടെ ഞാൻ സഞ്ചാരം തുടർന്നു.